നമസ്കാരം. നമുക്കിന്ന് മൂന്ന് ചേരുവകൾ കൊണ്ട് മാത്രമുള്ള ഒരു സ്പഞ്ച് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു വാനില സ്പഞ്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതായത് ഏകദേശം മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതിൽ ആദ്യത്തേതാണ് മുട്ട. അത് ഏക്ക് യോക്കും വൈറ്റും വേർതിരിച്ചെടുക്കുക. നമ്മൾ രണ്ട് മുട്ടയുടെ ഏക്ക് യോക്കും വൈറ്റും വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റ് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വെള്ളയും പഞ്ചസാരയും കൂടെ ചേർത്ത്, ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. മുട്ടയുടെ മഞ്ഞ എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കുറേശ്ശേ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ഏക്കിയോ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ പൊടിച്ച പഞ്ചസാര ചേർക്കാമെങ്കിൽ എളുപ്പം പൊടിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇച്ചിരി താമസം എടുക്കും. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. ഞാനിത് ചേർത്തത് വലിയ പഞ്ചസാര തന്നെയാണ്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇതിലേക്ക് ചേർക്കുന്നത് 1/3 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇനി കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. പൗഡർ ഒന്നും ചേർത്തിട്ടില്ല, ഇത് വെറും ഓൾ പർപ്പസ് ഫ്ലോർ ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു പിഞ്ച് പീച്ച് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കളറിന് മാത്രം, വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട. വാനില സ്പഞ്ച് ആയിട്ട് വേണമെങ്കിൽ അതിന് കളർ ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സമയം നമ്മൾ ഓവൻ 180 ഡിഗ്രിയെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനുശേഷം നമുക്ക് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മൂന്ന് സാധനങ്ങൾ മാത്രം ചേർത്തുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ അല്പം കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കൂടുതലായിട്ട്. അത് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണിത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര ബീറ്റ് ചെയ്യുമ്പോൾ അല്പസമയം, കുറച്ച് സമയം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ആ തരിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൊത്തം അലിഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാവുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.